ഈ കാടിന്റെ നിയമമാണ് ഇവിടെ നടക്കേണ്ടത്. ഒരപേക്ഷയുള്ളൂ തമ്പുരാൻ കുട്ടിയോട്. പരസഹായമില്ലാതെ എന്റെ അമ്മയ്ക്ക് എഴുന്നേക്കാൻ കഴിയില്ല. ആവതില്ലാത്ത എന്റെ അമ്മ ഒരു കാലത്തും മരയിക്കാൻ ഇടവരരുത്. കുശലം പറഞ്ഞു നിന്ന് പരീക്ഷ വൈകിക്കാനുള്ള ഇടം വരുത്തരുത്. കനലിലേക്ക് ഇറങ്ങ്, ഇവിടെ നിന്ന് നടന്ന് അപ്പുറം കടക്കണം, പിന്തിരിയാൻ പാടില്ല. അഗ്നി ഭഗവാനെ ആദ്യം പ്രദക്ഷിണം വെക്കണം, പരീക്ഷയെ വിജയിപ്പിക്കണേന്ന് മനമുരുകി പ്രാർത്ഥിച്ച് ആഴിക്ക് ചുറ്റും വരം വെക്കും. പ്രദക്ഷിണം കഴിഞ്ഞില്ലേ, ഇനി കടലിലേക്ക് ഇറങ്ങുക. ഇങ്ങോട്ട് വരാൻ പാടില്ല, പരീക്ഷ കഴിയാതെ ഇവിടെ നാണങ്ങാൻ പാടില്ല. ഇറങ്ങ്. അയ്യോ, എന്റെ കുഞ്ഞിനോട് ഈ മഹാപാതകം ചെയ്യരുത്. ഇത്രയും വലിയ പരീക്ഷ നേരിടാനുള്ള പ്രാണിയില്ല അവൾക്ക്. കാളിമുക്തി, ഒരൽപ്പം ദയ കാണിക്ക്. മഹാഭാവിയോട് ദയ കാണിക്കാതെ ഏൻ ദയ കാണിച്ചാലും പ്രയോജനമുണ്ടാവില്ല. ഊറുകൂട്ടത്തിന്റെ തീരുമാനമാണ്. പ്രധാന സ്ഥാനത്ത് ഊറുമൂപ്പരെ കാണുന്നില്ലേ നീ? മൂപ്പനുണ്ടായിട്ട് മല്ലിക്ക് ഈ ഗതി വന്നല്ലോ. മൂപ്പന്റെ കരം പിടിച്ച് വളർന്നതല്ല എന്റെ കുട്ടി. മഹാപാപം ചെയ്യരുതെന്ന് പറയും മൂപ്പ. എങ്ങനെയെങ്കിലും രക്ഷിക്ക്. ഇത് ശിക്ഷയല്ല സത്യപതി, പരീക്ഷയാ. നിരപരാധിയാണെങ്കിൽ നിന്റെ മോക്ക് ഒന്നും സംഭവിക്കില്ല. കണ്ണിലേക്ക് ഇറങ്ങ. ആപത്താണ്. ഈ അക്രമം ആരെങ്കിലും ഒന്ന് നിർത്തൂ. ഇറങ്ങ്.
സത്യവതി വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. ഉപവാസ പരീക്ഷയെ മാത്രമല്ല രണ്ടാം പരീക്ഷയിലും മല്ലിക്ക് ജയം. കണ്ടില്ലേ, കനലി നടന്നിട്ടും ഒരു പാടുപോലും ഇല്ല മല്ലിയുടെ കാലുകളിൽ. ില്ലാത്തവർക്ക് ദൈവം തുണ, രക്ഷിക്കേണ്ടവർ കൈവിട്ട ബാലികയെ രക്ഷിക്കാൻ സകല ദേവതകളും മുകളിലുണ്ട്. ചന്ദുവിനോട് എന്നെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോവാൻ ഞാൻ പറഞ്ഞത് മോളെ പരീക്ഷയിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷേ മല്ലിമോൾ നിരപരാധിയാണെന്ന് തെളിയിക്കാനുള്ള പരീക്ഷ നേരിട്ട് കാണാനുള്ള ഭാഗ്യമുണ്ടായല്ലോ. അതിന് വനദേവതമാരോട് തീർത്താ തീരാത്ത നന്ദിയുണ്ട്. ആ തമ്പ്രാൻകുട്ടി വരൂ, ഏം വേണമെങ്കിൽ ഗുരുകുലത്തിലാക്കാം. ഇത്രയേറെ വൈകിയ സ്ഥിതിക്ക് അവര് തമ്പ്രാൻകുട്ടിയെ അന്വേഷിക്കണുണ്ടാവും. വേണ്ട ഗുരുമോപ്പ, തനിച്ചു പോകാൻ എനിക്ക് ഭയമില്ല. ഞാൻ പിറന്ന കാടാണിത്, കാട്ടുവഴികൾ കൈവെള്ള പോലെ എനിക്ക് പരിചിതം. എന്നാ വരൂ, ഞങ്ങൾ ഇറങ്ങണം. ഇന്നും മണികണ്ഠൻ രഹസ്യസഞ്ചാരത്തിന് പോയിരിക്കുന്നു.
ഇതെല്ലാവരെയും അറിയിച്ചേ മതിയാകൂ. അല്ലെങ്കി വേണ്ട, എല്ലാവരും മണികണ്ഠന്റെ പക്ഷത്തെ നിൽക്കൂ. ഇവരെ ആരെയും അറിയിക്കാതെ ഗുരുനാഥനെ അറിയിക്കുന്നതാണ് ബുദ്ധി. മണികണ്ഠന് ഞാനിന്ന് തക്കതായ ശിക്ഷ വാങ്ങി കൊടുക്കും. ഗുരുനാഥ, ഗുരുനാഥ, ഗുരുവമ്മേ. മനു, എന്താ ഈ അർദ്ധരാത്രിയില്? ക്ഷമിക്കണം ഗുരുവമ്മേ, അനുസരണക്കേട് കാണിച്ചതല്ല. ഗുരുനാഥിനെ അനുസരിക്കാതെ ഗുരുകുലത്തിന്റെ നിയമം തെറ്റിച്ചുകൊണ്ട് ഇവിടെ ഒരാൾ തന്നിഷ്ടം പോലെ നടക്കുന്നുണ്ട്. അതറിയിക്കാനാണ് അമ്മേ ഞാൻ വാതിലിൽ തട്ടി വിളിച്ചത്. ആരാണ് ഇവിടെ തന്നിഷ്ടം കാണിക്കുന്നത്? ഗുരുകുലത്തിന്റെ നിയമം തെറ്റിക്കുന്നത് ആരാണ്? ഗുരുനാഥിനോട് ധിക്കാരം കാണിക്കാൻ ഇവിടെ ഒരാൾക്കേ ധൈര്യമുള്ളൂ. ആർക്ക്? മണികണ്ഠൻ. മണികണ്ഠനോട് ഇവൻ എന്നും ശത്രുതയോടെ പെരുമാറിയിട്ടുള്ളൂ. കുമാരനെ അങ്ങ് ഗുരുകുലത്തിൽ നിന്ന് പുറത്താക്കണം, അതാണ് ഇവന്റെ മോഹം. അതിനു വേണ്ടിയാണ് ഇവൻ ഇങ്ങനെ വ്യാജം പറയുന്നത്. ഞാൻ വ്യാജം പറഞ്ഞതല്ല, അമ്മ വിശ്വസിക്കണം, ഗുരുനാഥനും വിശ്വസിക്കണം. ഇന്നും രാത്രി എല്ലാവരും ഉറക്കമായാൽ മണികണ്ഠൻ രഹസ്യ സഞ്ചാരത്തിന് ഇറങ്ങും. ഇന്നും പോയിരിക്കുന്നു. എവിടേക്ക്? അതെനിക്ക് നിശ്ചയമില്ല. ഈ അമ്മ നൽകുന്ന ആഹാരത്തിന് രുചിയില്ലെന്ന് അവൻ എന്നും പറയാറുണ്ട്. നല്ല ആഹാരം തേടി പന്തളം കൊട്ടാരത്തിലേക്ക് പോയതാവാ. എന്റെ ആഹാരത്തിന് സ്വാദില്ലെന്ന് മണിയത്തൻ പറഞ്ഞോ? പലവട്ടം അവൻ സമീപ ഭവനങ്ങളിൽ നിന്ന് രുചിയേറിയ ആഹാരം വാങ്ങി കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സാവിത്രി, ഇവൻ പറയുന്നത് പരമാർത്ഥമാകണമെന്നില്ലല്ലോ. മനു പറഞ്ഞതിന്റെ നിജസ്ഥിതി എനിക്കിന്ന് അറിഞ്ഞേ മതിയാകും. എന്റെ ആഹാരത്തിന് രുചി പോരാഞ്ഞ അന്യഭവനങ്ങളിലും പന്തളം കൊട്ടാരത്തിൽ തന്നെയും ഗുരുകുലത്തിന്റെ നിയമം തെറ്റിച്ച് മണികണ്ഠൻ പോകുന്നുണ്ടെങ്കിൽ അങ്ങ് അതിന് മതിയായ ശിക്ഷ നൽകുക തന്നെ വേണം. ആഹാരം ചോദിച്ച് ഇന്ന് നീ പോയത് ഏത് ഭവനത്തിൽ? ഗുരുനാഥൻ എന്താണ് ഇപ്രകാരം പറയുന്നത്? നിന്റെ രഹസ്യ സഞ്ചാരത്തിന്റെ കഥകൾ ഞാൻ അറിയുന്നുണ്ട്. ഗുരുനാഥനോട് ആരോ വ്യാജം പറഞ്ഞിരിക്കുന്നു. വ്യാജം പറയുന്നത് കുമാരനാണ്. എല്ലാവരും നിദ്രയിലായ തക്കം നോക്കി കുമാരൻ പുറത്തിറങ്ങിയത് എന്തിന്? പ്രഭാതത്തിൽ ഗുരുനാഥൻ ചൊല്ലിത്തന്ന പാഠങ്ങൾ ഒന്നുകൂടി മനനം ചെയ്യുകയായിരുന്നു. നിശബ്ദതയിൽ മനനം ചെയ്താൽ വേഗം ഹൃദയസ്ഥമാകും. സ്നേഹിതർ ഉറങ്ങിയാൽ നിത്യവും ഗ്രന്ഥവുമായി ഞാൻ ഇവിടെ വന്നിരിക്കാറുണ്ട്. കുമാര, ഒരു മാത്ര ഞാൻ മണികണ്ഠനെ സംശയിച്ചു പോയി. പുറത്താരും കുമാര. അരുത്, ഗുരുനാഥൻ എന്നോട് ക്ഷമാപണം ചെയ്യരുത്. മണികണ്ഠനോട് ഇവന് അകാരണമായ ശത്രുതയുണ്ട്. ഗുരുനാഥനോട് വ്യാജം പറയുന്നതും ഗുരുകുലത്തിന്റെ നിയമത്തിന് വിരുദ്ധമാണ്. നിയമം തെറ്റിച്ച ഇവന് എന്ത് ശിക്ഷ നൽകണം? നിങ്ങൾ തന്നെ നിശ്ചയിക്കും. പുഴയിൽ നിന്ന് 101 കുടം വെള്ളം കൊണ്ടുവരട്ടെ. അല്ലെങ്കിൽ വേണ്ട, മണികണ്ഠനോടുള്ള വിരോധം കൊണ്ടാണല്ലോ ഇവൻ വ്യാജം പറഞ്ഞത്. മണികണ്ഠനെ 101 വട്ടം ഒറ്റക്കാലിൽ വലം വെക്കട്ടെ. അതെ, അത് തന്നെയാണ് അതിനുള്ള ശിക്ഷ. മണികണ്ഠനെ ഒറ്റക്കാലിൽ വലം വയ്ക്കട്ടെ. 101 എണ്ണം തെറ്റാതെ നിങ്ങൾ നോക്കിക്കൊള്ളണം. തുടങ്ങിക്കോളും. വേണ്ട, അരുത് ഗുരുനാഥ. മനു വ്യാസം പറഞ്ഞതാവില്ല, അബദ്ധം പെണ്ണുന്നതാവും. എന്റെ മിത്രം ഇത് ആവർത്തിക്കില്ല. വേണ്ട ഗുരുനാഥ.
കേട്ടല്ലേ നീ, എത്ര വലിയ മനസ്സാണ് മണിയണ്ഠന്റേത്. കുമാരൻ പറഞ്ഞതുകൊണ്ട് മാത്രം ഇക്കുറി ശിക്ഷയിൽ നിന്ന് നിനക്ക് വിടുതൽ നൽകുന്നു. പോയി കിടന്നുറങ്ങാൻ നോക്ക്. പറഞ്ഞത് കേട്ടില്ലേ, പോയി കിടന്നുറങ്ങാൻ. നീ എന്റെ മിത്രമാണ്, യഥാർത്ഥ മിത്രൻ. മനുവിനോട് പറഞ്ഞത് കേട്ടില്ലേ? ഇസക്കിയമ്മൻ കോവിലില് അഗ്നി പരീസ ഇത് ആദ്യമായിട്ടല്ല. പരീസ നേരിട്ടവരാരും അതി വിജയിച്ചിട്ടുമില്ല. പക്ഷേ കനലിൽ നടന്നിട്ടും മല്ലിക്ക് പൊള്ളിയില്ല. അത്ഭുതം തന്നെയല്ലേ അത്? മല്ലി പറഞ്ഞത് തന്നെയാവും സത്യം. ചക്കിക്ക് അപായം സംഭവിച്ചത് മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാവും. നിരപരാധിയെ ശിക്ഷിക്കാൻ ഇസക്കിയമ്മൻ കൂട്ടു നിൽക്കില്ലല്ലോ. മല്ലിയെ രക്ഷിച്ചത് ഇസക്കിയമ്മൻ തന്നെയാണെന്നാ ഏന് തോന്നണത്. ഇനിയുള്ള ശിഷ്യകള് വേണ്ടതില്ലെന്നാ എന്റെ അഭിപ്രായം. ആദ്യ പരീക്ഷയെ തന്നെ മല്ലിയുടെ നിരപരാധിത്വം തെളിഞ്ഞില്ലേ? ഊരു വിലക്ക് പിൻവലിച്ച് മല്ലിയോടെല്ലാരും മാപ്പ് പറയാണ് വേണ്ടത്. നിർത്ത്, മല്ലിയോട് ഏം മാപ്പ് പറയണെന്നാ പറയാം? അവളുടെ കാലി വീഴണമെങ്കിൽ അതുവാവാ. പക്ഷേ ഒരു സംശയം നിങ്ങൾ തീർത്ത് തരണം. ഏ സഖിയുടെ ഉയിരിന് ആരാണ് സമാധാനം പറയേണ്ടത്? അങ്ങനെ ചോദിച്ചാ മള്ളി എന്ന് നിങ്ങൾ പറയില്ലല്ലോ. ഇസക്കിയമ്മ കരം പിടിച്ച് കാത്ത പുണ്യോതിയല്ലേ? കണലിൽ നടന്നിട്ട് ഓളുടെ കാല് പൊള്ളാതിരുന്നത് ഇസക്കിയമ്മൻ അവളെ കാത്തതുകൊണ്ടല്ല, മൂപ്പന്റെ സതിയ. മൂപ്പന്റെ സതിയ? കാൾ വെള്ളയില് തൈലം തേച്ച് കൊടുത്തിട്ടുണ്ടാവും, പൊള്ളാതിരിക്കാനുള്ള തൈലം. മൂപ്പൻ അങ്ങനെ ചെയ്യില്ലെന്നാ എന്റെ അഭിപ്രായം. ഈ കാടിന്റെ നിയമം മൂപ്പൻ ഒരിക്കലും തെറ്റിക്കില്ല. ആരോടും പ്രത്യേക പ്രീതി കാണിക്കില്ല മൂപ്പൻ. മള്ളിക്ക് വേണ്ടി മൂപ്പൻ വാദിച്ചത് നിങ്ങളും കേട്ടതല്ലേ? ഏ സഖിയെ തീർത്തത് ഓളാണെന്ന് മൂപ്പൻ ഒരിക്കലെങ്കിലും തമ്മയിച്ചിട്ടുണ്ട? അതില്ല. മള്ളിക്ക് വേണ്ടി മൂപ്പൻ എന്തും ചെയ്യും. കാട് മറക്കും, കാടിന്റെ നിയമം മറക്കും, ഊർജനങ്ങളോടെല്ലാം തുല്യതയോടെ പെരുമാറണമെന്നുള്ള പ്രമാണവും മറക്കും. ഇസക്കിയമ്മന്റെ പ്രീതിയല്ല ഊറുമൂപ്പന്റെ സതി, അതാ നടന്നത്. മൂപ്പ സഹിച്ചതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കണില്ല മുട്ടി. നിങ്ങൾ ആരും വിശ്വസിക്കട്ട, നഷ്ടപ്പെട്ടത് ഏനു മാത്രമാണല്ലോ. ആട്ടുനോട്ട് വളർത്തി ഏൻ കുഞ്ഞിനെയാണല്ലോ ആ മഹാഭാവി തീർത്തു കളഞ്ഞത്. പരീസ ഒന്നേ കളിഞ്ഞുള്ളൂ, ഇനിയുണ്ട് പരീസകൾ. ഏൻ കുഞ്ഞിനോട് കാണിച്ച മഹാക്രൂരതയ്ക്ക് വള്ളി സംഘുപൊട്ടി കരണത് കാണണം. ഓൾക്ക് വേണ്ടി ന്യായം പറയണ നിങ്ങളുടെ കൂട്ടുകാര് വേണ്ട. പോക്കോ. കുമാര മണിരണ്ട, നീ എവിടെയാ? തിരുമനസേ, 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 ഈശ്വര വൈദ്യരേ, ഗോപിക ആരുമില്ല ഇവിടെ. ശിക്ഷ കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട് പരീക്ഷ. തിളച്ച എണ്ണയില് കൈമുക്കി നരഹത്യ ചെയ്തിട്ടില്ലെന്ന് മല്ലി സത്യം ചെയ്യണം.
Welcome to Thailand.